ചേർപ്പ് ഉപജില്ല സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വാഴ്ചയാണ് കലോത്സവം ആരംഭിക്കുന്നത്. വരന്തരപ്പള്ളി CJM AHS വിദ്യാലയത്തിലെയും സെന്റ് ആൻഡ്രീസ് LPU സ്കൂളിലെയും 12 വേദികളിലായാണ് കലോത്സവം നടക്കുക. വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലും സെന്റ് ആൻഡ്രീസ് LPU സ്കൂളിലുമായിട്ട് 4 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന കലാമാമാങ്കത്തിന് ഒരുക്കങ്ങളിലാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. ഏകദേശം 9 വർഷങ്ങൾക്ക് മുൻപാണ് ഈ വരന്തരപ്പള്ളിയുടെ ഈ കലാമാമാങ്കം അരങ്ങേറിയത്. അതിനെ തുടർന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിനുള്ള അവസരം വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും വളരെ ആകാംക്ഷാഭരിതരാണ്. ഒത്തിരിയേറെ വിദ്യാലയങ്ങളിൽ നിന്ന് കലയുടെ മാറ്റിവയ്ക്കാനായിട്ട് ഒത്തിരി കൊച്ചു കലാകാരന്മാരിവിടെ വരുമ്പോൾ അതിനെ വരവേൽക്കാനായിട്ട് ഞങ്ങളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ എല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദൃശ്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞെന്നും ഞാൻ കരുതുകയാണ്. ഒപ്പം തന്നെ നാളെ ഇവിടെ ഈ പൊതുവേദിയിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടിക MLA ആണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ചേർപ്പ് ഉപജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കേരളത്തെ നെടുകെ നമുക്ക് മുറിക്കാവുന്ന ഒരു സബ് ജില്ല എന്നൊരു പ്രത്യേകത കൂടി ചേർപ്പ് സബ് ജില്ലയ്ക്കുണ്ട്. മറ്റേ ഒരു സബ് ജില്ലയ്ക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. ബാക്കി എല്ലാ സബ് ജില്ലകളും ചെറിയൊരു ഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ചാൽ ഇത് ഏറ്റവും വലിയ നീളമുള്ള ഒരു സബ് ജില്ല കൂടിയാണ്. നാളെ നമ്മൾ റിട്ടേൺ മത്സരങ്ങൾ മാത്രമാണ് നടത്തുന്നത്. കുട്ടികളുടെ ഉപന്യാസരചന, കഥാരചന, കവിതാരചന പോലുള്ള മത്സരങ്ങളാണ് നാളെ നടത്തുന്നത്. മറ്റന്നാളാണ് അതായത് 15-ാം തീയതി രാവിലെ 9:30 നമ്മൾ ഉദ്ഘാടന സമ്മേളനം നടത്തുന്നത്. ചേർപ്പ് ഉപജില്ലയിലെ 5500 വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്ന മേളയിൽ ചൊവ്വാഴ്ച രചനാ മത്സരങ്ങളും സംസ്കൃതോത്സവം, അറബിക് കലോത്സവം, പദ്യം ചൊല്ലൽ, കഥാകഥനം, ലളിതഗാനം എന്നിവ നടക്കും. 15 രാവിലെ 9 മണിക്ക് ചേർപ്പ് AEO MV സുനിൽകുമാർ പതാക ഉയർത്തുന്നതോടെ നൃത്തയിന മത്സരങ്ങൾക്ക് തുടക്കമാകും. ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷനാകും. വെള്ളിയാഴ്ച വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനം KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് സമ്മാനദാനം നിർവഹിക്കും. കലോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടക സമിതി നടത്തിയിരിക്കുന്നത്. PTA, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങളായ വിദ്യാർത്ഥികളും ക്രമീകരണങ്ങൾക്ക് സംഘാടകർക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. പന്തൽ, വേദികൾ, ഊട്ടുപുര, റിസപ്ഷൻ എന്നിവയുടെ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ്. അസംഷൻ പാരീഷ് ഹാളിലാണ് ഭക്ഷണ പന്തൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരേ സമയം 300 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണുള്ളത്. സ്കൂൾ ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. നമ്മുടെ ഈ വർഷത്തെ ചേർപ്പ് ഉപജില്ലയുടെ കലോത്സവം 14, 15, 16, 17 തീയതികളിൽ അതായത് നാളെ മുതൽ ആരംഭിക്കുകയാണ്. വലിയ ആഘോഷ തിമിർപ്പിലാണ് എല്ലാവരും. നമ്മൾ അധ്യാപക സംഘടനയായ KST ആണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്നത്. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി. ഭക്ഷണം, അതുപോലെ പ്രോഗ്രാം, പന്തല്, പിന്നെ റിസപ്ഷൻ, എല്ലാ ഒരുക്കങ്ങളുടെയും അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ. ഇവിടെയുള്ള കുട്ടികൾ അതിൻ്റെ ആഘോഷങ്ങളിലാണ്. ചേർപ്പ് ഉപജില്ല കലോത്സവത്തിൻ്റെ 4 ദിവസങ്ങളായി നടക്കുന്ന ഈ കലോത്സവമാമാങ്കം വളരെ ഭംഗിയായി തന്നെ ഈ ഗ്രാമപ്രദേശം ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഒരുപാട് വിഭവങ്ങൾ സമാഹരിച്ചത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്നും അതുപോലെ തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 4 ദിവസവും വിഭവസമൃദ്ധമായതും രുചികരമായതും സ്വാദിഷ്ടമായതുമായിട്ടുള്ള ഭക്ഷണം നൽകണം എന്നുള്ളത് തന്നെയാണ് ഭക്ഷണ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തം.